എടാ, എട്ടുകെട്ടിന്റെ ഭാഗം ഞാൻ വൃത്തിയാക്കി എടുത്തു. ഇപ്പുറത്തെ വാതിൽ അടച്ചതോടെ അതൊരു സെപ്പറേറ്റ് ബ്ലോക്കായി. നിന്റെ അമ്മയ്ക്കും ശ്രീകുട്ടിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞാൻ അവിടെ താമസിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. സേതുവാൻ്റെക്ക് എന്ത് പറ്റിയെന്നറിയാതെ എനിക്കൊരു സമാധാനമില്ലടാ. എടാ ശ്രീതേ, ഞാനൊന്ന് പോയി അന്വേഷിച്ചാലോ? ഏത് ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്നറിയണ്ടേ? അതെളുപ്പമാ, എന്റെ സോഴ്സ് വെച്ച് അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചാ പോരെ. ഇനി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെന്നാലും പ്രശ്നമാണ്. നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നിന്നോട് അവർക്ക് ദേഷ്യമായിരിക്കും. ശ്രീതേ, അവരെന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. നീ സമാധാനിക്ക്. വേണ്ട, സേതുവാൻ്റെക്ക് ബോധം വീണിട്ടുണ്ടെങ്കിൽ നിന്നെ കണ്ട ദേഷ്യം കൂടത്തേ ഉള്ളൂ. കീർത്തിയാണെങ്കിൽ പരിസരബോധം മറന്ന് വലുത് വിളിച്ച് പറയുകയും ചെയ്യും. എന്നാലും ഇപ്പോഴീ പൊട്ടിത്തെറിക്ക് തുടക്കമുണ്ടത് ഞാനാണെന്ന് ഓർക്കുമ്പോ ആകെ ഒരു ടെൻഷൻ. കാവ്യയുടെ കയ്യിലിടാൻ മോതിരെടുത്തതെന്ന് നിന്നെ പറഞ്ഞുവിടാൻ തോന്നിയത് ഏത് നശിച്ച നിമിഷത്താണോ എന്തോ. അങ്ങനൊന്നും കരുതേണ്ട കാര്യമില്ലടാ. എന്നായാലും ഇതൊക്കെ സംഭവിക്കണം എന്നുള്ളത് വിധിയാ. രാധികാന്റെ വഴി ഇക്കാര്യം പുറത്തായതാ പ്രശ്നം ഇത്രയും രൂക്ഷമാക്കിയത്. കീർത്തിയോട് എനിക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം മാത്രം എടുത്ത് അവർ നന്നായിട്ട് പ്ലേ ചെയ്തു. ഇന്ന് എന്റെ മനസ്സിൽ കാവ്യ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയാൻ എനിക്ക് കഴിഞ്ഞതുമില്ല. ആ പൂതന മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങോട്ട് പിടിച്ചിറക്കി ചവിട്ടി കൂട്ടിയല്ല ശ്രീതേ. ഒന്നും വേണ്ട, എനിക്ക് എന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ. ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയാ, മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോവും. It's my own mistake. ഞാൻ വിളിച്ചിട്ടും കാവ്യ ഫോൺ എടുക്കുന്നില്ല ഏട്ടാ. എന്നോടും ദേഷ്യം തോന്നി. തൽക്കാലം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. പെട്ടെന്ന് മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ നടന്നത്. എന്നാലും ആന്റിക്ക് എന്താ പറ്റിയെന്ന് അറിയണ്ടേ ഏട്ടാ. ഏയ്, നിങ്ങൾ വിഷമിക്കാതെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശ്രീതേ, ആ നേരത്തെ കീർത്തിയുടെ ദാഷ്ട്യം കണ്ടപ്പോ നീ മുടക്കിയ പണത്തിന്റെ കാര്യം ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു പോയി. അത് പാടില്ലായിരുന്നു. അവളെ പോലെ എടുത്തുചാട്ടത്തിന്റെ പ്രായമല്ല എനിക്കെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. ശ്രീകുട്ട, നമുക്കൊരു വാടക വീടെടുത്ത് എങ്ങോട്ടെങ്കിലും മാറാൻ മതി. ആരെയും വിഷമിപ്പിച്ച് നമുക്കൊന്നും നേടണ്ട. ഞാനതിന് തയ്യാറല്ലമ്മേ. സേതുവാൻ്റെ ഒരു കുഴപ്പവും സംഭവിക്കില്ല. പെട്ടെന്നുണ്ടായ ഷോക്കിന്റെ ആഘാതം മാറി ആൻ്റി തിരിച്ചു വരും. അത് കഴിഞ്ഞ് ഞാൻ ആൻ്റിയോട് മുത്തച്ഛനോട് സംസാരിക്കും. വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് കാവ്യം മാത്രമായിരിക്കുമെന്ന് ഞാൻ അവരോട് പറയും. ഇത്രയും സ്നേഹം ഉള്ളിലുണ്ടായിട്ടും ഏട്ടൻ എന്തിനാ കാവ്യ വിഷമിപ്പിച്ചത്? അങ്ങനെ സംഭവിച്ചു പോയി മോളെ. കീർത്തിയെ മറന്ന് എന്റെ മനസ്സ് കാവ്യയിലേക്ക് ചായുന്നതിനിടയില്ല പഴയ ഇഷ്ടത്തെക്കുറിച്ച് കാവ്യ അറിയുന്നത്. നിങ്ങൾക്കറിയോ, രാധികാന്റെ എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്കിഷ്ടം കീർത്തിയാണെന്ന് വിളിച്ചു പറയുന്നതിന് തൊട്ടു മുമ്പ് കാവ്യ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിരുന്നു. എന്റെ അവിവേകത്തിന്റെ മാപ്പ് തരാൻ തയ്യാറാണെന്ന് അവളുടെ കരയുന്ന കണ്ണുകൾ എന്നോട് പറഞ്ഞിരുന്നു. ഏട്ടൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ കാവ്യ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഉറപ്പ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ.
ശ്രീത്തെ, എന്റെ ഊഹം തെറ്റിയില്ല. ഇവിടെ അടുത്തുള്ള മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. ഡോക്ടർ എന്താ പറഞ്ഞത്? ആന്റിക്കെതിരെ ബോധം വീണിട്ടില്ല, പരിശോധനകൾ നടക്കുന്നേ ഉള്ളൂ എന്നാ പറഞ്ഞത്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്കാൻ റിപ്പോർട്ടിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊന്നും അല്ല മോളെ, എല്ലാവരും കൂടെ ചെന്നാ ഡോക്ടർക്ക് ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ടാ. ഒന്നുമല്ല, ഡോക്ടർ പറയുന്നത് ഞാൻ കേക്കണ്ടെന്ന് കരുതിയ, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഡോക്ടർ എന്താ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അവര് വരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞേ? സ്കാനിങ്ങിൽ എന്താ കണ്ടേ? പറയും മോളെ. എന്താണെങ്കിലും പറ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ബോധം വീണിട്ടില്ലല്ലോ എപ്പോഴും. ഇല്ല. പിന്നെ എന്ത് വിശ്വാസത്തിലല്ലേ പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞേ? കല്ലുമോള് പറഞ്ഞതിൽ കാര്യമുണ്ട്. സേതുവിന്റെ ബോധം പോയിട്ട് മണിക്കൂറുകളായില്ലേ. ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല മുത്തശ്ശ. നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവരെ മറച്ചു വെക്കുന്നതാ. എന്റെയും കൂടെ അമ്മയല്ലേ കാവ്യജി, എന്താ പറ്റിയെന്ന് എനിക്കൂടെ അറിയണ്ടേ? ഒന്നും മറക്കണ്ട മക്കളെ, സേതുലക്ഷ്മിക്ക് എന്താ പറ്റിയെന്ന് തുറന്നു പറ. ഞാൻ പറഞ്ഞില്ലേ സ്കാനിങ്ങിൽ കണ്ടത് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന്? എങ്കിലും റിപ്പോർട്ട് ഞങ്ങളെ കൂടെ കാണിക്ക്, എനിക്കും അതൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന പ്രായമായി. റിപ്പോർട്ടൊന്നും നമ്മുടെ കയ്യിൽ തന്നു വിടില്ല മോളെ, അതൊക്കെ ഫയലില്ല. എങ്കിൽ ഞാൻ പോവും, ഡോക്ടറോട് ഞാനും ചോദിക്കും, സത്യമായിട്ടും ചോദിക്കും. മോളെ വേണ്ട, മോളെ പോണ്ട. പോകും പോകും പോകും. വേണ്ട, ഞാൻ പറയാം. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റി? 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞത്. മഹേശ്വര, ഒന്നുമില്ല, ഒരു എരിച്ചല് പോലെ തോന്നി, ഇപ്പൊ മാറി. ഡോക്ടറെ വിളിക്കാം മാവ. വേണ്ട, ഞാനൊന്ന് ഇരുന്നോട്ടെ. സാരമില്ല സാരമില്ല മോളെ, ഒന്നുമില്ല സേതു.
മുത്തശ്ശന് വിഷമാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ആദ്യം പറയാതിരുന്നത്. സാരമില്ല മോളെ, മഹേശ്വരൻ കാത്തോളൂ. 48 മണിക്കൂർ അവളൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിക്കൊള്ളു. ബോധം കെട്ടു വീണത് അവിടെ നടന്നതിലുള്ള ഷോക്ക് കൊണ്ടാണോ അതോ വേറെ വല്ല കാരണം അതിന് പിന്നിലുണ്ടോ? ആ പ്രഷർ വഷളാക്കിയത് നമ്മളൊക്കെ തന്നെയാ. അന്നമ്മയുടെ കണ്ണ് ചോന്നിടുന്നത് ഓർക്കുന്നില്ലേ? ബി പി കൂടി, കണ്ണിൽ ഞരമ്പ് പൊട്ടിയിട്ടായിരുന്നു അങ്ങനെ വന്നത്. അന്നേ ഒരു ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഇതിപ്പോ അസുഖം അറിയാതെ ഉള്ളിൽ കിടന്നില്ല. എന്താ മോളെ ഇത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല, ഞാൻ തെറ്റ് ചെയ്തു. ഒരു കലാപത്തെ തെറ്റ് ചെയ്തു. അമ്മയ്ക്ക് ബി പി ഉള്ള കാര്യം എനിക്കറിയായിരുന്നു. മുത്തശ്ശൻ വണ്ടി ഇടിച്ച് ആശുപത്രി കിടന്നില്ലേ, ആ സമയത്ത് ഞാനും അമ്മയും കൂടെ ഡോക്ടറെ കണ്ടിരുന്നു. ഇടയ്ക്ക് കണ്ണ് ചോദിക്കുന്നത് പതിവായപ്പോ അമ്മ തന്നെയായിരുന്നു ഡോക്ടറെ കാണാൻ തീരുമാനിച്ചത്. മുത്തശ്ശൻ കിടന്ന ആശുപത്രി തന്നെയുള്ള ഒരു ഡോക്ടറെ ഞങ്ങൾ പോയി കണ്ടത്. മരുന്നിന്റെ ഡോസ് കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റില്ല. മെഡിസിൻ കഴിച്ച് കൃത്യമായ ഇടവേളകളിൽ ബി പി ചെക്ക് ചെയ്യണം. വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ 2 ദിവസത്തിനകം വീട്ടിൽ പോവാം. അഡ്മിറ്റ് ആവുന്നല്ലേ നല്ലത്. അതെങ്ങനെ ശരിയാവും? കുട്ടികൾക്ക് നാളെ അരങ്ങേറ്റമുള്ളതല്ലേ. ഞാനില്ലാതെ അതൊന്നും ശരിയാവില്ല. പ്ലീസ് ഡോക്ടറെ. ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ചെറിയ ഡോസ് മരുന്ന് കുറിച്ചുതരാം. 3 ദിവസം കൂടുമ്പോ വന്ന് ബി പി ചെക്ക് ചെയ്യണം. കൃത്യമായി മെഡിസിൻ കഴിച്ച 1 മാസം കൊണ്ട് നോർമലാവും. കൃത്യമായിട്ട് ഞാൻ വന്ന് ചെക്ക് ചെയ്തോളൂ. അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ എന്തായിരുന്നു കുഴപ്പം? നാളെ ആരുടെ അരങ്ങേറ്റുണ്ടെന്ന് അമ്മ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞു ഒഴിയണല്ലോ എന്ന് കരുതി പറഞ്ഞതാ മോളെ. എന്തിനങ്ങനെ ഒഴിയുന്നേ? 2 ദിവസം ഇവിടെ കിടന്ന എന്താ കുഴപ്പം? മുത്തശ്ശന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് കാശായില്ലേ, അതിന്റെ കൂടെ ഞാനോട് ഇവിടെ അഡ്മിറ്റ് ആയ നമ്മുടെ കുടുംബത്തിന്റെ നടുവൊടിയും. പിന്നെ 2 ദിവസം ഡാൻസ് ക്ലാസ് മുടക്കാൻ പറ്റില്ലല്ലോ. കുട്ടികളുടെ പേരൻസിന്റെ മുറുമുറുപ്പും കേൾക്കേണ്ടി വരും. എന്നാലും ബി പി ഒരുപാട് കൂടുതലേ അമ്മേ.
128 വേണ്ട സ്ഥലത്ത് 200 120 ആ. അയ്യോ, ഈ ഡോക്ടർമാര് പറയുന്ന കേട്ടിട്ടൊന്നും മോളി പേടിക്കണ്ട. ഇവര് കുറച്ച് പെരുപ്പിച്ചേ പറയുള്ളൂ, അതൊന്നും കാര്യമാക്കണ്ടെന്നേ. അമ്മ 3 ദിവസം കൂടുമ്പോ വന്ന് ബി പി ചെക്ക് ചെയ്യൂ. ചെയ്തോളാ എന്റെ കല്ലുകുട്ടി. ഇപ്പൊ രാവിലെ ക്ലാസ് തീരും. നിങ്ങള് 3 പേര് 3 വഴിക്ക് പോയാ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. മുടങ്ങാതെ വന്ന് ചെക്കപ്പ് നടത്തിക്കോളാം, പോരെ. അയ്യോ, ഒരു കാര്യം കൂടെ അമ്മയ്ക്ക് പറയാനുണ്ട്. നമ്മളിപ്പോ ഇവിടെ വന്നതും ഡോക്ടറെ കണ്ടതും അമ്മയ്ക്ക് ബി പി ഉണ്ടെന്ന് പറഞ്ഞതും ഒക്കെ മുത്തശ്ശനും ചേച്ചിമാരും അറിയാൻ പാടില്ല. അതെന്താ? അതെന്താന്ന് വെച്ചാ, നമ്മൾ പെണ്ണുങ്ങള് കുടുംബത്തെ ടെൻഷൻ എടുപ്പിക്കാതെ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ശീലിക്കണം. ഇപ്പൊ തന്നെ നോക്കി, അമ്മയ്ക്ക് അസുഖം അറിഞ്ഞപ്പോ മൂക്ക് വിഷമായില്ലേ, അതുപോലെ ചേച്ചിമാരും മുത്തച്ഛനും വിഷമിക്കണം. അത് വേണ്ട. വേണ്ടല്ലോ. അതാ അവരോട് പറയണ്ടെന്ന് അമ്മ പറഞ്ഞത്, മനസ്സിലായോ? ഞാൻ ചോദിച്ചപ്പോഴൊക്കെ അമ്മ പറഞ്ഞത് ബി പി മുടങ്ങാണ്ട് ചെക്ക് ചെയ്യാറുണ്ടെന്ന്, ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞു. എന്നിട്ടും അമ്മ മരുന്ന് കഴിച്ചെന്ന് ഉറപ്പാക്കാൻ രാവിലെ വൈകിട്ട് ഞാൻ തന്നെ അമ്മയ്ക്ക് മരുന്നെടുത്തു കൊടുത്തോണ്ടിരുന്നു. ആദ്യം മുതലേ ഒരേ മരുന്ന് ഒരേ ഡോസിൽ തന്നെയാണോ നീ കൊടുത്തിരുന്നത്? അതെ ചേച്ചി. അമ്മ പിന്നെ ഡോക്ടറെ കണ്ടിട്ടില്ല എന്നുള്ളതിന് വേറെ തെളിവ് വേണം. മെഡിസിൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ തുടർച്ചയായി ബി പി ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അതാ മരുന്ന് മാറാതിരുന്നത്. ഞാൻ കാണിച്ച് ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അമ്മയെ നിർബന്ധിച്ച് ഡോക്ടറെ കാണിക്കുമായിരുന്നു. എനിക്ക് അമ്മയ്ക്ക് ഇങ്ങനെ വരല്ലായിരുന്നു. കല്ലുമോള് വിഷമിക്കാതെ, മോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. സമയദോഷം വരുമ്പോ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ മനസ്സിൽ തോന്നും. ആ ആക്സിഡന്റ് കഴിഞ്ഞ് എന്തൊക്കെ തുടർ പരിശോധനകൾക്ക് അവളെന്നെ കൊണ്ടുപോയത്! ഈ വൃദ്ധൻ അറിഞ്ഞിരുന്നോ എന്നേക്കാൾ വലിയ രോഗിയായിട്ടാണ് അവൾ നടന്നിരുന്നതെന്ന്? എനിക്കുണ്ട് ബി പി, ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു. പാരമ്പര്യ രോഗമാണെന്ന് അറിഞ്ഞിട്ടും അവൾ ഇത്ര നിസ്സാരമായി കണ്ടത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. വന്നത് വന്നു, ഇനി അതിന്റെ ബാക്കി അനുഭവിക്കാതെ നിവൃത്തിയില്ല. എന്തും നേരിടാൻ നമ്മുടെയൊക്കെ മനസ്സിനെ പാകപ്പെടുത്തി വെക്കും, അതേ പറ്റൂ. മരുന്ന് കഴിച്ചിരുന്ന കാര്യം ഡോക്ടറെ അറിയിക്കണ്ടേ ചേച്ചി? വേണം, പക്ഷെ അതിന്റെ പേര് പോലും നമുക്ക് അറിയില്ലല്ലോ. ഗുളികയുടെ പേര് എനിക്ക് അറിയാം കവേച്ചി. നന്നായി, എന്നാ പിന്നെ കല്ലൂനെ കൂട്ടി നമുക്ക് ഡോക്ടറെ കണ്ടാലോ? ഞാൻ വരാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് അമ്മയൊന്ന് കാണണം. കാണാൻ എത്ര പ്രാവശ്യം നമ്മൾ അനുവാദം ചോദിച്ചതാ, അവര് സമ്മതിച്ചില്ലല്ലോ മോള്. മോളുടെ കരച്ചില് കാണാൻ വയ്യ, ഇവളെങ്കിലും ഒന്ന് കാണിക്കുന്നു, ഒന്നുകൂടെ ചോദിച്ചാലോ? No.
മോളെ, നമുക്ക് ഡോക്ടറോട് തന്നെ അനുവാദം ചോദിക്കാം. ആ കൂട്ടത്തില് അമ്മ കഴിച്ചിരുന്ന മരുന്നിന്റെ പേരും പറയാം. ചെല്ലു മോളെ. പാവം കുട്ടി, സ്കൂളിൽ പോകുന്ന സമയത്ത് മാത്രമേ അമ്മയെ പിരിഞ്ഞിരിക്കാറുള്ളൂ. അതെ, ഒരാൾക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. ചെല്ലുന്നു. തല്ലാനോങ്ങുന്ന കൈകൊണ്ട് തലോടാനും ഇന്ദിരയ്ക്ക് മടിയില്ല. പക്ഷേ അന്തിമ വിജയം ഇവൾക്കൊപ്പമാകണം.